നമസ്കാരം, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ പ്രേക്ഷകർക്കും നമ്മുടെ പുതിരുടിലേക്ക് സ്വാഗതം. മറ്റു നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലൻഡിലെ ആദ്യ പ്രീ സീസൺ മത്സരത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 70-80% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവീത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. 11-ാം തീയതി വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന ഒരു സൗഹൃദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് തത്സമയം പുനർസംരക്ഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ക്ലോസ്ഡ് ഡോർ സ്റ്റേഡിയത്തിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്ന് വീഡിയോ വിഷ്വൽ എടുക്കുവാനോ അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പോസിബിലിറ്റി ഉള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ബ്ലാസ്റ്റേഴ്സിന്റെ യൂട്യൂബ് പേജിലൂടെ തന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബീൻ സ്പോർട്സ് എന്ന് പറഞ്ഞ തായ്ലൻഡിലെ ബ്രോഡ്കാസ്റ്റിംഗ് മിഷൻ ആയിട്ടുള്ള ഈ ഒരു ചാനലും ടെലികാസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ക്ലോസ് ഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നതെന്ന് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ യൂട്യൂബ് പേജിലൂടെ തന്നെയായിരിക്കും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുക. എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം നമുക്കറിയാം ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു മത്സരം നോക്കിക്കഴിയുമ്പോൾ അവിടെ ലൈവ് ടെലികാസ്റ്റിന്റെ കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സോഴ്സും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അവിടെയെങ്കിലും ഇൻക്ലൂഡിംഗ് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമാക്കി ഈ ഒരു വീഡിയോ കൂടി പറയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോസിബിലിറ്റി ആയിട്ട് മാത്രം ഇത് പറയുന്നുള്ളൂ. എന്തായാലും ഈ ഒരു മത്സരം എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷെ അതേ ദിവസം അല്ലെന്ന് മാത്രം. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ യൂട്യൂബ് പേജിലൂടെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-5 മിനിറ്റ് തികയുന്ന ഒരു വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്യുന്നതാണ്. എന്നാലും ആരാധകർക്ക് അതൊന്നും കിട്ടിയാൽ പോരാ, അന്നേ ദിവസത്തെ അപ്ഡേറ്റ് അന്നു തന്നെ അറിയുന്നതായിരിക്കും വേറെ നല്ലത്. സോ എന്തായാലും ആരാധകർ എല്ലാവരും കൗതുകത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഞാനും ആ ഒരു മത്സരത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരം അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഇപ്പോഴും നല്ല വീഡിയോ സമർപ്പിക്കുകയാണ്. കായിക ലോകത്ത് നിന്നുള്ള പുതുപുത്തൻ വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.